ഫ്രഞ്ച് കമ്പനിയായ ഡസോൾട്ടിൽ നിന്നും റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്ന ഇന്ത്യയുമായി ഉണ്ടാക്കിയ കരാർ ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച സി എ ജി റിപ്പോർട്ടിലൂടെ അവസാനിക്കുന്നില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യം നിരന്തരമായി വളരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് രാജ്യത്തിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഉണ്ടായിട്ടുള്ള ആയുധ കരാറുകളിലൊക്കെ തന്നെ അവിശ്വസനീയമായ തുകയുടെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. 1948 രാജ്യത്തെ ആദ്യത്തെ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണമുണ്ടായത് ജീപ്പ് കുംഭകോണമെന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെടുന്ന സംഭവത്തിൽ ഉൾച്ചേർന്ന തുക 80 ലക്ഷത്തിൻ്റേതായിരുന്നുവെങ്കിൽ അതിനുശേഷം ശ്രീ രാജീവ് ഗാന്ധിയുടെ അധികാരത്തെ തന്നെ തകർത്ത ബോഫോസിലൂടെ ഉയർന്നു വന്ന അഴിമതിയുടെ ആരോപണങ്ങൾ 64 കോടി രൂപയുടേതായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ റാഫേൽ വിമാന ഉടമ്പടികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന അഴിമതിയുടെ ആരോപണങ്ങൾ ഏകദേശം 30,000 കോടിയിലെത്തിയിരിക്കുന്നു. നമ്മളെപ്പോലെയുള്ള ലോകത്തിലെ ഏറ്റവും ദരിദ്രന്മാരെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നിർബന്ധിതമായ നമ്മുടെ രാജ്യത്ത് 36 വിമാനങ്ങൾ വാങ്ങുമ്പോൾ എങ്ങനെയാണ് 30,000 കോടി രൂപ കമ്മീഷനായി റിലയൻസിലേക്ക് എത്തിയത് എന്ന് ആലോചിക്കുമ്പോൾ ഇത്തരം വ്യവഹാരങ്ങളിലെ പിറകിൽ നടക്കുന്ന അവിശ്വസനീയമായ അഴിമതിയും മറ്റും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ത്യയുടെ അഖണ്ഡതയെപ്പറ്റി ഇന്ത്യയുടെ ദേശീയ ഐക്യത്തെപ്പറ്റി ഘോരഘോരം സംസാരിക്കുന്നവരാണ് ആർ എസ് എസ്സുകാർ. ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ മരിക്കാൻ തയ്യാറാകണം. ഭാരതാംബയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നവരെ ഒരർത്ഥത്തിലും ഇവിടെ ജീവിക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങളും വലിയ പ്രചരണങ്ങളും നടത്തുന്ന ബി ജെ പി അധികാരത്തിലെത്തിയിട്ടുള്ള എല്ലാ കാലങ്ങളിലും പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി ആരോപണങ്ങളും അഴിമതിയും നടന്നു എന്ന് തെളിയിക്കപ്പെടുകയുണ്ടായി. ശ്രീ വാജ്പേയി അധികാരത്തിലെത്തിയപ്പോഴാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ മരിച്ചു വീണ ഇന്ത്യൻ പട്ടാളക്കാരുടെ ശവശരീരം ദേശീയ ബഹുമതിയോടെ അവരവരുടെ വീടുകളിലെത്തിക്കുവാൻ വാങ്ങിയ ശവപ്പെട്ടിയിൽ പോലും കമ്മീഷനടിക്കുന്ന വലിയ ദുരന്തം അവരുടെ ഭരണകാലത്തുണ്ടായി. അന്ന് തന്നെയാണ് ഇസ്രയേലുമായി ബന്ധപ്പെട്ടുള്ള മിസൈലുകളുമായി ബന്ധപ്പെട്ട് ഏകദേശം ഉയർന്നു വന്ന 1,500 കോടി അഴിമതി. നോക്കൂ, ഇപ്പോൾ ബി ജെ പി ഇന്ത്യ ഭരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഏകദേശം 59,000 കോടി രൂപയുടെ യുദ്ധ വിമാനങ്ങൾ വാങ്ങുന്ന കരാറിൽ ഏർപ്പെടുമ്പോൾ അതിൽ 30,000 കോടി രൂപയുടെ കമ്മീഷൻ കൊടുക്കേണ്ടി വന്നു എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം എത്രമാത്രം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്ന് സി എ ജി റിപ്പോർട്ട് നമ്മുടെ പാർലമെൻറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ സി എ ജി റിപ്പോർട്ടിൻ്റെ അധ്യക്ഷനായ വ്യക്തിയെപ്പറ്റി നേരത്തെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവിശ്വാസം രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നപ്പോൾ നിലവിലുള്ള എൻ ഡി എ സർക്കാരിനെ പരിപൂർണമായും പിന്തുണയ്ക്കുന്ന സമീപനങ്ങളെടുത്ത ഒരു വ്യക്തിയിൽ നിന്നും സ്വാഭാവികമായി സി എ ജി റിപ്പോർട്ടിൽ വസ്തുതാപരമായ കാര്യങ്ങൾ പറയണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ പ്രതിരോധ വകുപ്പിന് വേണ്ടി മാറ്റിവെച്ച തുക 3.18 ലക്ഷം കോടി രൂപയാണെന്ന് ഓർക്കുക. ഒരു രാജ്യത്തെ ലോകത്തിലേറ്റവും കൂടുതൽ നിരാലംബരായ ആളുകൾ ജീവിക്കുന്നു, ലോകത്തിലേറ്റവും കൂടുതൽ ഗർഭിണികൾ വേണ്ട മരുന്നുകൾ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നു, വിളർച്ച ബാധിച്ച കുട്ടികളുടെ എണ്ണം ലോകത്തിലേറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു, രാജ്യം വലിയ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വെള്ളപ്പൊക്കത്തിലൂടെ 40,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായപ്പോൾ അതിനുവേണ്ടി സഹായം നൽകുവാൻ കേന്ദ്രം അനുവദിച്ചത് വളരെ ചെറിയ തുകകൾ മാത്രമാണ്. അപ്പോഴാണ് നമ്മുടെ രാജ്യം പ്രതിരോധത്തിന് വേണ്ടി 3.18 ലക്ഷം കോടി രൂപ പ്രതിരോധ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രം മാറ്റിവെക്കുകയും ഒപ്പം പെൻഷൻ കൊടുക്കാൻ വേണ്ടി മറ്റൊരു 1.2 ലക്ഷം കോടി രൂപ മാറ്റിവെക്കേണ്ടി വന്നത്. അർത്ഥം, നമ്മുടെ രാജ്യത്ത്
പ്രതിരോധത്തിന് വേണ്ടി വലിയ തുകകൾ മാറ്റിവെക്കുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയല്ല, മറിച്ച് പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട് ആയുധങ്ങൾ വാങ്ങുന്ന കരാറുകളിലുള്ള വലിയ കമ്മീഷൻ്റെ തട്ടിപ്പുകളാണ് നടക്കുന്നത്. ഇന്ത്യയിലെ RSS-കാർ അവരുടെ ചരിത്രത്തിലെ കാലത്തും ഇന്ത്യയിലെ കുത്തക മുതലാളിമാരോട് നടത്തിയിട്ടുള്ള വ്യവഹാരങ്ങൾ നമുക്കറിയാം. റിലയൻസ് കുടുംബത്തോട് ശ്രീ മോദിയുടെ വ്യക്തിപരമായ താല്പര്യം, അദാനി ഗ്രൂപ്പിനോടുള്ള താല്പര്യം, ടാറ്റയെ പോലുള്ള കുത്തകൾക്ക് BJP-യിലുള്ള സ്വാധീനം ഒക്കെ കാണിക്കുന്നത് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ പ്രതിരോധ കാര്യങ്ങളിൽ പോലും അഴിമതിയും സ്വജനപക്ഷപാതവും വൻതുക കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ കുത്തകൾക്ക് കൈമാറുവാനുള്ള അവസരമുണ്ടാക്കുന്ന സമീപനങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് റഫേൽ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന വാർത്തകൾ. സ്വാഭാവികമായി CAG-യുടെ റിപ്പോർട്ട് അവതരണത്തിലൂടെ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല. വരുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും ശ്രീ മോദിയും BJP-യും ഇന്ത്യയുടെ അഖണ്ഡതയെ അഴിമതിക്ക് വേണ്ടി കൈകഴുകുന്ന അഴിമതിക്ക് വേണ്ടി ഇന്ത്യയിലെ കുത്തകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ പ്രതിരോധത്തെയും ഒക്കെ വിൽക്കുവാൻ തയ്യാറാകുന്നവരുടെ കൂട്ടത്തിൽ BJP-യുടെയും അവരുടെ നേതാക്കളായ മോഡിയുടെയും മറ്റും സ്ഥാനം ഏറ്റവും മുന്നിലാണ് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. സ്വാഭാവികമായി ആ തെരഞ്ഞെടുപ്പ് ഇത്തരം അഴിമതിക്കാരെ പുറന്തള്ളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.